റിവിഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെസൺ ഖൂബ്സൂരത് മുർഗ എന്ന ലെസണാണ്. എല്ലാവരും വായിച്ചു പഠിച്ചു കാണും. എല്ലാം വായിച്ചു പഠിച്ചൊന്ന് മനസ്സിലാക്കുന്നു. ടീച്ചർ ടെസ്റ്റ് പേപ്പർ ഇട്ട് എല്ലാവരും ആൻസർ ചെയ്തു തന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് റിവിഷന് നമുക്ക് ടെക്സ്റ്റ് ടീച്ചർ വായിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം വായിക്കാൻ അല്ലേ. അപ്പോൾ ടീച്ചർ നോട്ട് ബുക്ക് എടുത്ത് ആൻസർ ദ ഫോളോയിങ്സ് ഫില്ലപ്പ് ഇതെല്ലാം വായിക്കണം. റൈറ്റ് ദ മീനിങ്സ് ഇതെല്ലാം വായിക്കാൻ പോവുകയാണ് അല്ലേ. മുർഗയുടെ സ്റ്റോറി, ഇത് ഖൂബ്സൂരത് മുർഗയുടെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സുബഹ്ക സമയമായിരുന്നു അല്ലേ. എന്താണ് ലാലി ഫയൽ ദഹീതി പിന്നെയോ ബർഗത് കെ പേട്ട് കി ഡാൽ പർ അല്ലേ. ആൽമരത്തിൽ ഒരു മുർഗ ഇരിക്കുന്നു. നല്ല മനോഹരമായ ഒരു മുർഗയാണ് ഇരിക്കുന്നത്. ആ മുർഗയെ കണ്ടുകൊണ്ട് ഒരു ലോമടി അല്ലേ, ഒരു ലോമടി അവിടെ വരികയും ലോമടിയുടെയും മുർഗയുടെയും സംഭാഷണങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്തൊക്കെയാണ് ലോമടിയുടെ സൂത്രങ്ങളും അതെല്ലാം നമ്മൾ വായിച്ചു മനസ്സിലാക്കി പഠിച്ചു. സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നോട്ട്സ് വായിക്കാം. എല്ലാവരും നോട്ട് ബുക്ക് എടുക്കുക. ഖൂബ്സൂരത് മുർഗ എന്ന നോട്ട്സ്. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചത് റൈറ്റ് ദ മീനിങ്സ് ആണ് ഫസ്റ്റ് അല്ലേ. നോക്കിയേ റൈറ്റ് ദ മീനിങ്സ് നോക്കിയേ. ശീക്ര അല്ല, ശീക്ര തുരന്ത് ക്യുക്ക്, ചാൽ ചൽ മൂ, സ്വർ ആവാസ് വോയിസ്, നിശ്ചയ് പക്ക ഷുവർ, സമ്മാൻ ആദർ അല്ലെങ്കിൽ ഇസത് ഹോണർ, രക്ത് ഖൂൻ ലഹു ബ്ലഡ്, ഫുർസത് സമയ് അവകാശ് പെഷോർ, ബാങ്ക് മുർഗേക്ക് ആവാസ്. ദ വോയിസ് ഓഫ് എ കോക്ക്. വൺസ് മോർ ടു റീഡിംഗ്. ശീക്ര തുരന്ത് ക്യുക്ക്, ചാൽ ചൽ മൂ, സ്വർ ആവാസ് വോയിസ്, നിശ്ചയ് പക്ക ശുവ, സമ്മാൻ ആധർ ഇസത് ഓണർ. എന്താണ് രക്ത ഖൂൻ ലഹു ബ്ലഡ്, ഫുർസത് സമയ് അവകാശ് ലശ്വ, ബാങ്ക് മുർഗേക്ക് ആവാസ്. ദ വോയിസ് ഓഫ് എ ദെൻ ആൻസർ ദ ഫോളോയിങ്. മുർഗ കഹാം വൈറ്റർ ബാങ്ക് തേ രഹാദ. മുർഗ എവിടെ ഇരുന്നാണ് ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നത്, കൂവിക്കൊണ്ടിരുന്നത്? മുർഗ ബർഗത് കെ പേട്ക്കി ഡാൽപർ ബൈറ്റ്കർ അല്ലേ. ആൽമരത്തിൻ്റെ മുകളിലാണ്, ആൽമരത്തിൻ്റെ പേക്കെ ബാട്ട്കി ഡാൽ ശിഖരത്തിന്മേലിരുന്ന് കൊണ്ടാണ് ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നത്. മുർഗ കൈസാദ, മുർഗ എങ്ങനെയുള്ളതായിരുന്നു? മുർഗ മോട്ട താജാദ അല്ലേ. മുർഗ നല്ല മോട്ട താജാദ, നല്ല മനോഹരമായ തടിച്ചു കൊടുത്ത ഒരു മുർഗയായിരുന്നു. ദെൻ ലോമഡി കെ മൂഹ്മേ പാനി, ലോമഡിയുടെ വായിൽ വെള്ളം മൂറിയത്. ലോമഡി സിർപ്പർ പാവരക്നേക്കോ ഭാഗനയിലേക്ക്. ലോമഡി എന്തുകൊണ്ടാണ് സിർപ്പർ പാവരക്നേക്കോ ഭാഗനയിലേക്ക്? ശിഖാരി കുത്തോം ക നാം സുനത്തേക്ക് ലോമഡി ഖബരാകി ആവു സിർപ്പർ പാവരേക്കർ ഭാഗനയിലേക്ക്. എന്താണ് ഓടിപ്പോയി അല്ലെ, പേടിച്ചോടിപ്പോയി. എന്ത് കേട്ടിട്ടാണ് ശിഖാരി കുത്തോം ക നാം, പട്ടികളുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് ശിഖാരി കുത്തോം, വേട്ടപ്പട്ടികൾ, വേട്ടപ്പട്ടികളുടെ കാര്യം പറഞ്ഞത് കേട്ടതിന് ശേഷമാണ് ലോമഡി ഖബരാകി പേടിച്ചു പോയി. ലോമഡി പേടിച്ചു പോയി പെട്ടെന്ന് തന്നെ സിർപ്പർ പാവരേക്കർ ഭാഗനയിലേക്ക്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പൂർവമേയും ഡേഷ്കി ലാലി പൽരഹീതി സൂര്യ അല്ലേ. പൂർവമേയും ആരാണ് പൂർവമേയും? ലാലി ഫയൽ ദഹീതി, ചുവന്ന് നല്ല ഭംഗിയുള്ള പ്രകാശം തരുന്നത്, നല്ല മനോഹരമായിരിക്കുന്നത് സൂര്യ അല്ലേ. സൂര്യ ദെൻ സബ്നെ മിൽക്കർ എഹ് പക്ക ഡേഷ് കർലിയ. എന്ത് നിശ്ചയം, ആരാണ് സബ്നെ മിൽക്കർ എഹ് പക്ക? എല്ലാവരുമായിട്ട് ഒരു നിശ്ചയം ഡാഷ് ചെയ്തു, എന്താണ് അവർ നിശ്ചയം ചെയ്തു അല്ലേ. യെസ് ദെൻ കൊയി കിസി ഡാഷ് കിസി ദൂസരെ ജീവ് ജന്തുക്കോ നഹി മാരേക പ്രാണിക്കോ അല്ലേ. ഒരു കൊയി ഡാഷ് കിസി ഒരു പ്രാണികളെയും, ഇനി ദൂസരെ ജീവ് ജന്തുക്കോ നഹി മാരേക ആരെയും ഒന്നും കൊല്ലില്ല ഉപദ്രവിക്കില്ല എന്നുള്ള നിശ്ചയം. മീൻസ് എന്താണ്? പ്രതിജ്ഞ എടുക്കുക കേട്ടോ. ദെൻ സബ് ഏക്ക് ദൂസരേ ക ദൂസരേ ക ഡാഷ് കരേക സമ്മാൻ കരേക. സബ് ഏക്ക് ദൂസരേ ക സബ് ഏക്ക് ദൂസരേ ക ഡാഷ് കരേകെ. എന്താണ് സമ്മാൻ? എല്ലാവരെയും ബഹുമാനിക്കും എന്നുള്ളതാണ് പറയുന്നത്.
तुमने बड़ा अच्छा डैश दिया समाचार दिया तांगल नल्लर वार्तयान नल्गियद मुर्गा लोमड़ी को देखते ही क्या समझ गया मुर्गा लोमड़ी मनसिलाक्कि एंदाण मनस कंडप्पोल तन्ने एंदाण मनसिलाक्कियद मुर्गा लोमड़ी को देखते ही समझ गया कि मुर्गा लोमड़ी को देखते ही समझ गया कि क्वेश्चन तन्ने आंसर तुडंगुवाण कंडल्लो नोक्की एझुता अत आंसर मुर्गा लोमड़ी को देखते ही समझ समझ गया कि लोमड़ी उसे चालाकी से मारकर खाना चाहती है तन्ने सूत्र भक्षिक्कान आग्रहिक्कुकयाणेन्न मनसिलाक्कि देन सेकंड लोमड़ी ने अपने आने का क्या कारण बताया क्या आग्रहिक्कुकयाणेन्न मनसिलाक्कि देन सेकंड लोमड़ी ने अपने आने का क्या कारण बताया लोमड़ी अवड़े वरुन्नतुकोंड എന്താണ് പറഞ്ഞത് എന്ത് കാരണമാണ് പറഞ്ഞത് ലോമഡീനെ അപ്പനെ ആനേക്ക ഏകകാരൻ ബദായാക്കി മുർഗേ ഭയ്യ തുമാര മീഠാ സ്വർ സുൻകർ മുച്ചേ ഏസാ ലഗാക്കി തും മുച്ചേ ബുല്ലാ രഗേ ഹോ അവർ മീൻ സബ് കുച്ച് ചോട്ട് കർ ചലികേ എന്താണ് പറഞ്ഞത് സൂത്രകാരനായ കുറുക്കൻ ലോമഡി എന്താണ് പറഞ്ഞത് എന്നെ തൻ്റെ മധുരമായ സ്വരം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് എന്തെന്നാൽ താൻ എന്നെ വിളിക്കുകയാണോ താനെന്നെ വിളിക്കുകയാണോ എന്തെങ്കിൽ സബ് കുച്ച് ചോട്ട് കർ ച എന്നെ വിളിക്കുകയാണോ എന്ന് ഞാൻ തോന്നിപ്പോയി എനിക്ക് ആ തോന്നലുണ്ടായത് കാരണമാണ് ഞാൻ എല്ലാ ജോലിയും കളഞ്ഞിട്ട് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ ഇത്രയും നോട്ട്സ് പഠിക്കുക ഇത്രയും നോട്ട്സ് വായിച്ച് പഠിക്കുക വായിച്ച് പഠിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക എന്തെങ്കിലും സംശയം ഇനി ഉണ്ടെങ്കിലോ ഇനി ടീച്ചർ പറഞ്ഞു തരണമെങ്കിലോ ടീച്ചറിനെ വിളിക്കുക കേട്ടോ ഓക്കെ താങ്ക് യു ചിൽഡ്രൻ Okay, all of you take your textbook. Page number 75. Okay, shapes and patterns. അപ്പോൾ നമ്മുടെ ലെസണിൽ ഷേപ്സിനെയും പാറ്റേൺസിനെയൊക്കെ കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ ലൈൻസ് വെർട്ടിക്കൽ ലൈൻസ് എത്രയാണെന്നും സ്ലാൻറ്റിംഗ് ലൈൻസും കർവ് ലൈൻസൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മെയിനായിട്ട് കോർണേഴ്സ് ആൻഡ് സൈഡ്സ് കോർണേഴ്സ് ആൻഡ് സൈഡ്സിനെ കുറിച്ചാണ് പഠിച്ചത്. എ പോയിൻ്റ് വെയർ ടു സ്ട്രെയിറ്റ് ലൈൻസ് മീറ്റ് ഈസ് നോൺ ആസ് എ കോർണർ. എന്താണ് കോർണർ? കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പോയിൻ്റ് വെയർ ടു സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് മീറ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? കോർണേഴ്സ് എന്ന് പറയുന്നത്. ദ ലൈൻസ് ജോയിൻ ടു അഡ്ജസൻറ്റ് കോർണേഴ്സ് പോയിൻ്റ് ആർ കോൾഡ് സൈഡ്സ്. ഓക്കെ, the lines joined to adjacent corner point are called sides. നോക്കി ഇവിടെ കോർണേഴ്സും സൈഡ്സും എവിടെയാണ് എന്നുള്ളതൊക്കെ പിക്ചറിൽ കാണിച്ചു തന്നിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ലൈൻ ജോയിൻഡ് ഓപ്പോസിറ്റ് ആൻഡ് നോൺ അഡ്ജസൻറ്റ് കോർണേഴ്സ് ഓഫ് ദി സ്ട്രെയിറ്റ് സൈഡ് ഷേപ്പ് ഈസ് കോൾഡ് എ ഡയഗണൽ. ഡയഗണൽ എന്താണ് ഡയഗണൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ കോർണേഴ്സ് ആൻഡ് സൈഡ്സ് എന്താണ് കോർണർ എന്താണ് സൈഡ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഡയഗണൽ. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ യൂസിങ് ദ ഗിവൺ ഷേപ്സ്. കുറച്ച് ഷേപ്സ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഷേപ്സ് സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഇങ്ങനെ ഷേപ്സ് തന്നിട്ടുണ്ട്. എന്തെയ്യുക, അതിൻ്റെ ഷേപ്പ് നോക്കിയതിന് ശേഷം അതിൻ്റെ നെയിം എഴുതുക. നമ്പർ ഓഫ് സൈഡ്സ് എത്ര സൈഡ്സാണുള്ളത്, നമ്പർ ഓഫ് കോർണേഴ്സ് എത്ര കോർണേഴ്സാണുള്ളത്, നമ്പർ ഓഫ് ഡയഗണൽസ് എത്രയാണ്, ഒരു എക്സാമ്പിളും എഴുതണം. ഫസ്റ്റ് നോക്കിയേ സ്ക്വയർ. സ്ക്വയറിന് സൈഡ്സ് ഫോർ സൈഡ്സ് ഉണ്ട്. 1, 2, 3, 4 സൈഡ്സാണുള്ളത്. കോർണേഴ്സ് 4 കോർണേഴ്സ് ഉണ്ട്. 1, 2, 3, 4 കോർണേഴ്സ്. ഡയഗണൽ 2 ഡയഗണൽ. എക്സാമ്പിൾ ചെസ് ബോർഡ്. ചെസ് ബോർഡ് സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ സ്ക്വയറിന് ഒരു എക്സാമ്പിൾ ചെസ് ബോർഡാണ്. ദെൻ സർക്കിൾ. സർക്കിളിന് നോ സൈഡ്, നോ കോർണർ, നോ ഡയഗണൽ. ദെൻ എക്സാമ്പിൾ ബാംഗിൾ. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ. സൈഡ്സ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് 4, നമ്പർ ഓഫ് കോർണേഴ്സ് 4, നമ്പർ ഓഫ് ഡയഗണൽ 2. പോസ്റ്റ് കാർഡ്. പോസ്റ്റ് കാർഡ് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അങ്ങനെ ട്രയാങ്കിൾ, അങ്ങനെ ബാക്കി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഷേപ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഷേപ്സിൻ്റെ സൈഡ്സും കോർണേഴ്സും ഡയഗണൽസും ഒരു എക്സാമ്പിളും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിങ് ഷേപ്പ് ഓൺ ഡോട്ട് ഗ്രിഡ്. ഡോട്ട് ഗ്രിഡിൽ ഒരു ഷേപ്സ് ഉണ്ടാക്കാൻ, ഷേപ്സ് ഡ്രോ ചെയ്യാനായിട്ടുള്ളതായിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കോർണേഴ്സ് എഡ്ജസ് ആൻഡ് ഫേസസ് ഓഫ് സോളിഡ് ഫിഗേഴ്സ് സോളിഡ് ഫിഗേഴ്സിൻ്റെ കോർണേഴ്സും എഡ്ജസും ഫേസസും ആണ് ഓക്കെ എന്താണ് ഫേസ് എഡ്ജ് വെർട്ടെക്സ് എന്താണെന്ന് അറിയണം ഓക്കെ ഫേസ് ദ സർഫസ് ഓഫ് എ സോളിഡ് ഷേപ്പ് ഈസ് കോൾഡ് ഇറ്റ്സ് ഫേസ് ദ സർഫസ് ഓഫ് എ സോളിഡ് ഷേപ്പ് ഈസ് കോൾഡ് ഇറ്റ്സ് ഫേസ് എഡ്ജ് സൈഡ് വെയർ ടു ഫേസസ് മീറ്റ് ഈസ് നോൺ ആസ് ആൻ എഡ്ജ് അപ്പോൾ എന്താണ് എഡ്ജ് ദ സൈഡ് വെയർ ടു ഫേസസ് മീറ്റ് ഈസ് നോൺ ആസ് ആൻ എഡ്ജ് വെർട്ടെക്സ് ദ പോയിൻ്റ് വെയർ ടു എഡ്ജസ് മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത് സോ അതിനെ ബേസ് ചെയ്ത് വരുന്നതാണ് സോളിഡ് ഷേപ്സ് ക്യൂബ് നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ഫേസസ് 6 സ്ക്വയർ നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് എഡ്ജസ് 12 നമ്പർ ഷേപ്പ് സ്ട്രെയിറ്റ് 12 സ്ട്രെയിറ്റ് ദെൻ നമ്പർ ഓഫ് വെർട്ടിസസ് 8 വെർട്ടിസസ് ദെൻ ക്യൂബോയിഡ് 6 റെക്റ്റാങ്കിൾസ് നമ്പർ ആൻഡ് ഷേപ്പ് നമ്പർ 6 നമ്പേഴ്സ് ഉണ്ട് ഷേപ്പ് ഓഫ് ഫേസസ് റെക്റ്റാങ്കിൾ ആണ് ദെൻ 12 സ്ട്രെയിറ്റ് ഓക്കെ വെർട്ടിസസ് 8 വെർട്ടിസസ് നെക്സ്റ്റ് സ്പിയർ 1 കർവ് 0 0 അപ്പോൾ 1 കർവ്ഡ് സ്പിയറിന് ദെൻ കോൺ സിലിണ്ടർ ഹെമിസ്ഫിയർ ഇതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ടത് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ നെക്സ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ നമ്മൾ ഒരുവിധം ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് പാറ്റേൺസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന പാറ്റേൺസ് ആർ അറേഞ്ച്ഡ് ഓഫ് റിപ്പീറ്റഡ് ഡിസൈൻസ് ഫിഗേഴ്സ് ലെറ്റേഴ്സ് ഒബ്ജക്റ്റ് ഓർ നമ്പേഴ്സ് എന്താണ് പാറ്റേൺ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത് അത് ഡിസൈൻസ് ആയിരിക്കാം ഫിഗേഴ്സ് ആയിരിക്കാം ലെറ്റേഴ്സ് ആയിരിക്കാം ഒബ്ജക്റ്റ് ആയിരിക്കാം നമ്പേഴ്സ് ആയിരിക്കാം ഓക്കെ ദെൻ അതിൻ്റെ എന്താണ് ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ഡിസൈൻ ടു സീ വെദർ ദേ ഫോം പാറ്റേൺ ഓർ നോട്ട് പാറ്റേൺ ആണോ പാറ്റേൺ അല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ പാറ്റേൺസ് എന്താണെന്ന് പഠിച്ചു ഇതേപോലെ കോപ്പി ചെയ്ത പാറ്റേൺസ് ഇതൊക്കെ ചെയ്താണ് നോട്ടിൽ നമ്മൾ പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ലുക്ക് അറ്റ് ദ ഗിവൺ പാറ്റേൺസ് ആൻഡ് കംപ്ലീറ്റ് ദം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇത് നീറ്റായിട്ട് പഠിക്കുക നന്നായിട്ടിതും പഠിക്കുക ഓക്കെ ഈ പാറ്റേൺസ് ദെൻ ഒബ്സർവ് ദ പാറ്റേൺസ് ഇൻ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ഓക്കെ ഇതും ചെയ്തു ദെൻ സിമെട്രി എന്താണ് സിമെട്രി സിമിലർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സിമിലർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ അല്ലെങ്കിൽ സിമെട്രി എന്ന് പറയുന്നത് ഓക്കെ എനി വൺ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സിമിലർ പാർട്ടീസ് കോൾ സിമെട്രിക്കൽ ആൻഡ് ദി ലൈൻ വിച്ച് ഡിവൈഡഡ് ഇൻ ടു 2 സിമിലർ പാർട്ടീസ് കോൾ ലൈൻ ഓഫ് സിമെട്രി ദിസ് പ്രോപ്പർട്ടി ഓഫ് ബീയിങ് മേഡ് ഓഫ് എക്സാക്ട്ലി സിമിലർ പാർട്ടീസ് നോൺ ആസ് സിമെട്രി ഓക്കെ നെക്സ്റ്റ് ടൈലിങ്സ് യു മസ്റ്റ് ഹാവ് ബീൻ ടൈൽസ് ഓൺ ദ വാൾ ഓർ ഫ്ലോർ ഓഫ് കിച്ചൺ ബാത്റൂം ആൻഡ് ഇവൻ റൂംസ് വി യൂസ് ടൈൽസ് ടു കവർ എ സർഫസ് നമ്മൾ ടൈൽ യൂസ് ചെയ്യുന്നത് സർഫസ് കവർ ചെയ്യാനായിട്ടാണ് ദെൻ അതിൻ്റെ ഷേപ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ഡിസൈൻസ് സൈസൊക്കെ ഉണ്ട് ദെൻ അറേഞ്ചിങ് ടൈൽസ് ഇൻ പാറ്റേൺ സച്ച് ദാറ്റ് ദേ ഫിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ വിതൗട്ട് ലീവിങ് എനി ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ ഈസ് നോൺ ആസ് ടൈലിംഗ് ഓക്കെ ഈ ടൈൽസ് നമ്മൾ ഇടുമ്പോൾ എന്താണ് ഗ്യാപ്സ് ഒന്നും വരത്തില്ല ഫുൾ ഫില്ലായി ആയിരിക്കും ഇരിക്കുന്നത് ടൈലിംഗ് ഇതാണ് ടൈലിംഗ് ഓക്കെ നെക്സ്റ്റ് ടാൻഗ്രംസ് ടാൻഗ്രം ഈസ് ചൈനീസ് പസിൽ ഇതൊരു ചൈനീസ് പസിലാണ് 7 പീസസ് കൊണ്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത് ദീസ് പീസീസ് കോൾഡ് ടാൻസ് ആർ കട്ട് ഫ്രം എ സ്ക്വയർ വി ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് യൂസിങ് ടാൻസ് അപ്പോൾ ടാൻസ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഷേപ്സ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ നോക്കി ഇവിടെ ലെറ്റേഴ്സൊക്കെ കൊണ്ടുവരും സം ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് യൂസിങ് ടാൻസ് ഓക്കെ നമുക്ക് ഇതൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു എല്ലാവരും ചെയ്തതാണ് 2 സിമിലർ ഹാഫ്സ് ആയിട്ട് ഈ ഫിഗേഴ്സിനെ ലൈൻ കട്ട് ചെയ്യാനായിട്ടൊക്കെ ഉള്ളതാണ് ബാക്കി ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ദെൻ ഇതൊക്കെ നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഓക്കെ ഗുഡ് മോർണിംഗ് നമ്മൾ സോഷ്യൽ സയൻസ് ടേം 2 ലെസൺ ഫുൾ പോർഷൻ കവർ ചെയ്തു പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് മുതൽ റിവിഷൻ ആണ് ഫസ്റ്റ് മുതൽ ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുകയാണ് അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ ഫസ്റ്റ് ടേം ഫസ്റ്റ് ബുക്ക് പേജ് നമ്പർ 130 ഏർലി മാൻ ഓക്കെ അപ്പൊ ഏർലി മാൻ എന്ന ലെസണിൽ നമ്മൾ പഠിച്ചത് പ്രീ ഹിസ്റ്റോറിക് മാനും
ഓൾഡ് സ്റ്റോൺ ഏജും മിഡിൽ സ്റ്റോൺ ഏജും ന്യൂ സ്റ്റോൺ ഏജ് ഒക്കെയാണ് നമ്മൾ ഏർലി മാനിൽ പഠിച്ചത് അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ബിലീവ് ദാറ്റ് ഇവാലുവേഷൻ ഓഫ് മാൻ സ്റ്റാർട്ടഡ് അറൌണ്ട് 1500 million years ago. This period is known as prehistoric period. Okay, prehistoric man also called early man. പ്രീഹിസ്റ്റോറിക് മാനെ എന്താണ് ഏർലി മാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അവരെന്താണ് ബിഹേവ് മോറോ ലെസ് ലൈക്ക് അനിമൽസിൻ്റെ ഒരു ചെറിയ സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ഒരിതായിരുന്നു. പിന്നെ അവരെന്താണ് നോമഡിക് ലൈഫാണ്, നാടോടികളെ പോലെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിനും ഷെൽട്ടറിനായിട്ടൊക്കെ അവരിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ എന്താണ് ട്രീ ഹോൾസിലും ട്രീയുടെ ബ്രാഞ്ചസിലൊക്കെയാണ് അവർ, ഗുഹകളിലുമൊക്കെ ആയിരുന്നു അവരുടെ ആദ്യകാല വസിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പിന്നെ ഏർലി മാൻ കളക്റ്റഡ് ഫ്രൂട്ട്സ്, എന്താണ് ഫ്രൂട്ട്സും ബെറീസും നട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് അവർ ഫുഡിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ് ഹീ യൂസ്ഡ് സ്റ്റോൺസ് വിച്ച് വെയർ ഷാർപ്പൻ ഫോർ ഹണ്ടിങ്. അവരെന്താണ് സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നു, അതെന്തിനാണ് അവർ ഹണ്ട് ചെയ്യാനായിട്ട് ഷാർപ്പൻഡായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള സ്റ്റോൺസൊക്കെ യൂസ് ചെയ്താണ് അവർ ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്തിരുന്നത്. ദെൻ ദ പ്രീഹിസ്റ്റോറിക് മാൻ നെവർ വർക്ക് ക്ലോത്ത്സ് ടു കവർ ദി ബോഡി. പിന്നെന്താണ് അവർ കൂടുതലും വസ്ത്രങ്ങളോ അങ്ങനെയൊന്നും ധരിച്ചിരുന്നില്ല. ദർ വാസ് എ ഗ്രാജ്വൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ മാൻസ് ലൈഫ് ആൻഡ് ഹിസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ടു മോഡേൺ വൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഓൾഡ് സ്റ്റോൺ ഏജും മിഡിൽ സ്റ്റോൺ ഏജും ന്യൂ സ്റ്റോൺ ഏജും ആണ്. ഓക്കെ, ഓൾഡ് സ്റ്റോൺ ഏജിൽ എങ്ങനെയാണ് അവർ അവരുടെ വെപ്പൺസ്, അവരുടെ ടൂൾസ് ഒന്നും പോളിഷ് ചെയ്യാതെയുള്ള മിനുക്ക് പണികളൊന്നും ചെയ്യാത്ത ഉപകരണങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, ഹി ലിവ് ഇൻ ഗ്രൂപ്സ് ഫോർ പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് വൈൽഡ് അനിമൽസ് ആൻഡ് എനിമീസ്. വൈൽഡ് അനിമൽസിൽ നിന്നും എനിമീസിൽ നിന്നൊക്കെ സംരക്ഷണത്തിനായി അവർ ഗ്രൂപ്പുകളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ദെൻ ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ പീരീഡിൽ ഏർലി മാൻ ഡിസ്കവേർഡ് ഫയർ. ഈ ഓൾഡ് സ്റ്റോൺ ഏജിലാണ് ഫയർ ഡിസ്കവർ, ഫയറ് തീ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് മിഡിൽ സ്റ്റോൺ ഏജ്. മിഡിൽ സ്റ്റോൺ ഏജ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ വൺ ഇൻ ദ ഓൾഡ് സ്റ്റോൺ ഏജ്. ഓൾഡ് സ്റ്റോണിൻ്റെ സിമിലറായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മിഡിൽ സ്റ്റോൺ ഏജിൽ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഹി മേഡ് ഷാർപ്പ് ടൂൾ യൂസിങ് അനിമൽ ബോൺസ് ആൻഡ് ഹോൺ ആൻഡ് യൂസ് ദം ആസ് എ വെപ്പൺ ഫോർ ഹണ്ടിങ്. പിന്നെ എന്താണ് മിഡിൽ സ്റ്റോൺ ഏജിൽ ടൂൾസിനെ അവരെന്താണ് ഷാർപ്പൻ ടൂൾസൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. എന്താണ് മൃഗങ്ങളുടെ അസ്ഥികളും കൊമ്പുകളും ഉപയോഗിച്ച് ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് മിഡിൽ സ്റ്റോൺ ഏജിലാണ്. ദെൻ ന്യൂ സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജിലാണ് കുറച്ചുകൂടി അവർ ഡെവലപ്പായത്. ഈ പീരീഡിൽ ന്യൂ സ്റ്റോൺ ഏജ് ടൈമിലാണ് ഇൻവെൻറ്റഡ് ദ വീൽസ്, വീൽസിൻ്റെ കണ്ടുപിടുത്തം, വിച്ച് വാസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. അതെന്താണ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു വീൽസിൻ്റെ കണ്ടുപിടുത്തം. അത് കഴിഞ്ഞ് കാർഡ്സ്, പോട്ടറീസിൻ്റെ, ഹി യൂസ്ഡ് വീൽസ് ഫോർ പോട്ടറി ഇൻ ദ ബിഗിനിങ്, ദെൻ ഹി അറ്റാച്ച് ദ വീൽസ് ടു എ കാർഡ്. This helping him move to from one place to another easily and carrying goods using cart. Then potteries inde kandupidutham vannu, pinne cart indathayi. Cart avarku engeneyana help cheyathu, move from one place to another, oru sthalathil ninnu mattoru sthalathilekku easy aayittu sadhanangal kondu povanokke carts aanu use cheyirunnathu. Okay, അപ്പോൾ ഇൻവെൻഷൻ ഓഫ് ഫയർ ആൻഡ് വീൽ വെയർ റെസ്പോൺസിബിൾ ഫോർ ദ മോഡേണൈസേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. ദേ ഹെൽപ്പ് ഹ്യൂമൻസ് ടു സ്റ്റാർട്ട് ലീഡിങ് എ സെറ്റിൽ ലൈഫ്. നെക്സ്റ്റ് അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് വെബ്സൈറ്റ്. നമ്മളിതൊക്കെ നോട്ടിൽ ചെയ്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ ഏജ്, ഓൾഡ് സ്റ്റോൺ ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ് ആൻഡ് ന്യൂ സ്റ്റോൺ ഏജ്. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് അബൌട്ട് ദ ലൈഫ് ഓഫ് ദി പ്രീ ഹിസ്റ്റോറിക് മാൻ്റെ ലൈഫ്. ഹി ബിഹേവ് വെരി റഫ് ആൻഡ് അൺസിവിലൈസ്ഡ്. ഹി ലെഡ് എ നോമഡിക് ലൈഫ്. ഹി ലിവ്ഡ് ഇൻ ട്രീ ഹോൾസ്, ഓൺ ട്രീ ബ്രാഞ്ചസ്, ഇൻ കേവ്സ് ആൻഡ് ഡീപ് ഇൻസൈഡ് ദ ഫോറസ്റ്റ് അഡ്മിസ്റ്റ് അനിമൽസ്. ഹി യൂസ്ഡ് സ്റ്റോൺസ് വിച്ച് വെയർ ഷാർപ്പൻഡ് ഫോർ ഹണ്ടിങ് ആൻഡ് ഡിഗിങ് ദി ഗ്രൗണ്ട് ഫോർ റൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് നോട്ടിൽ ചെയ്തതാണ്, നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, ചൂസ് ദ കറക്റ്റ് വേർഡ്സ്, ഈ ബോക്സിൽ നിന്ന് കറക്റ്റ് വേർഡ്സ് ചൂസ് ചെയ്ത് ആ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുള്ളതായിരുന്നു. ദ ഏർലി മാൻ ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓൺ
trees. He was rough and uncivilized in the early days of his evolution. He hunted animals for flesh and clothing. In the Middle Stone Age, he learned to polish the tools. In the Old Stone Age, he used hammer and axe head for cutting trees and killing animals. Okay, next answer the following questions. If I questions nammal note answer ezhuthittund appo nannayittu ellavarum padikkuka. Okay, okay, next lesson 4. Lesson 4, our basic needs aanu nammal padichathu. Appo idil endanu avade avashyam, adeyde basic aayittulla needs, avarku athyavashyam venda karyangale kurichaanu padichathu alle. എന്തൊക്കെയാണ് പറഞ്ഞത്? പരിണാമ കാലഘട്ടത്തിൽ, ഏർലി സ്റ്റേജസിൽ എന്താണ് ക്ലോത്ത്സിനും പിന്നെ എന്താണ് ഷെൽട്ടേഴ്സിന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മനുഷ്യൻ വലിയ പ്രാധാന്യം അപ്പോൾ കൊടുത്തിരുന്നില്ല. ഡിഡ് നോട്ട് അറ്റാച്ച് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ ബേസിക് നീഡ് ലൈക്ക് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഇൻ ഏർലി ഡേയ്സ് ദേ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ് ജസ്റ്റ് ലൈക്ക് അനിമൽസ്. അവർ ഏർലി ഡേയ്സിൽ ഇങ്ങനെയാണ് അനിമൽസിനെ പോലെ ഫോറസ്റ്റിലൊക്കെയാണ് താമസിച്ചിരുന്നത്. ശേഷം പിന്നെ എന്താണ്, കുറച്ച് നാളുകൾക്ക് ശേഷം അവരെന്ത് ചെയ്തു, അവരുടേതായ ലോകം അവർ തന്നെ പണിതെടുക്കാൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവർ സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്തു. എന്താണ് അവരുടെ ബേസിക് നീഡ്സ്, ഫുഡും ഷെൽട്ടറും ക്ലോത്ത്സിനൊക്കെ അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഫുഡ്. ദ ഏർലി മാൻ വാണ്ടേർഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ലെഡ് എ നോമഡിക് ലൈഫ്. നോമഡിക്കിൽ ഒരു നാടോടികളെ പോലെയായിരുന്നു ഏർലി മാൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ആ ഒരു രീതിയൊക്കെ. He collected berries, roots of trees, honey, meat and fish from water bodies. അവർ എന്താണ് ഫുഡിനായിട്ട് ബെറീസും റൂട്ട്സും ഫിഷൊക്കെ ഹണ്ട് ചെയ്തൊക്കെ ആയിരുന്നു അവർ കണ്ടുപിടിച്ചിരുന്നത് ഫുഡിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് അവർ ആ ഫുഡിനെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി, പാകം ചെയ്യാനായിട്ട് ആരംഭിച്ചു. തീയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, അതിനെ വേവിച്ച് പാകം ചെയ്ത് ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി അല്ലേ. നെക്സ്റ്റ് ഷെൽട്ടർ. ഏർലി മാൻ്റെ ഷെൽട്ടർ, ആദ്യകാല മനുഷ്യൻ എങ്ങനെയാണ് ഗുഹയിലും കാട്ടിലും ട്രീയുടെയൊക്കെ ബ്രാഞ്ചസിലൊക്കെ ആയിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അവർക്ക് എന്താണ് പീപ്പിൾ ഷെയർഡ് ലിവിങ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കഴിഞ്ഞു. റിവർ ബാങ്ക്സിൻ്റെ നദീതീരത്തൊക്കെ, നദീ തീരങ്ങളിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. ദിസ് ലെഡ് ടു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് സ്മോൾ വില്ലേജസ് ആൻഡ് ടൗൺസ്. ടൗൺ എക്സ്പാൻഡഡ് ടു സിറ്റീസ് വെയർ പീപ്പിൾ ഷിഫ്റ്റഡ് ഫോർ മോർ കംഫർട്ട്. ടുഡേ വി ക്യാൻ സി മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ് ഇൻ സിറ്റീസ് വെയർ പീപ്പിൾ ഓഫ് വേരിയസ് കൾച്ചേഴ്സ് ആൻഡ് റീജിയൻ ലിവ് ടുഗദർ ഇൻ ഹാർമണി. പിന്നെ എന്താണ് അവർ വീൽസൊക്കെ കണ്ടുപിടിച്ച് ഡിസ്കവർ ചെയ്തതിന് ശേഷം അവർക്ക് എന്താ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് വന്നു. അവരെന്താണ് ചക്രങ്ങളുടെ ഉപയോഗം വന്നു. പിന്നെ എന്താണ് ഇത് ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും എന്താണ് അവർ തന്നെ സ്ഥാപിച്ചെടുക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ക്ലോത്തിങ്. ദി ഇനിഷ്യൽ ക്ലോത്തിങ് നോൺ ടു ഏർലി മാൻ വാസ് മേഡ് ലീവ്സ് ആൻഡ് ബാർക്ക് ഓഫ് ട്രീസ്. അവരുടെ ആദ്യത്തെ വസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ലീവ്സും ബാർക്സ് ഓഫ് ട്രീസ് ഒക്കെ കൊണ്ടുള്ളത്. ഓഫ് ട്രീസ്, അവരുടെ ആദ്യത്തെ വസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ലീവ്സും ബാർക്സ് ഓഫ് ട്രീസ് ഒക്കെ കൊണ്ടുള്ളതായിരുന്നു ക്ലോത്ത്സ്. വെൻ ഹി ലേൺ ടു ഗ്രോ ക്രോപ്സ് ഹി ഗ്രോ കോട്ടൺ ആൻഡ് ഫ്ലാക്സ്. അപ്പോൾ ആദ്യകാലം അവരുടെ അങ്ങനെയായിരുന്നു. പിന്നെ എന്താണ് അവർ ക്രോപ്സൊക്കെ, വിളകളൊക്കെ വളർത്താൻ പഠിച്ചു. പിന്നെ എന്താണ് പരുത്തിയും ചാണകവും ഒക്കെ വളർത്തി. ദ ഫൈബേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് വാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫൈൻ ക്ലോത്ത്സ്. പിന്നെ അവർ നല്ല വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് അതൊക്കെ യൂസ് ചെയ്തു. നീഡ്സ് ആൻഡ് വാണ്ട്സ്. ദി തിങ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ അവർ എക്സിസ്റ്റൻസ് ആർ നോൺ ആസ് നീഡ്സ്. അവർ ബേസിക് നീഡ്സ് ആർ ഫുഡ് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയുന്നത്. ദ തിങ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ അവർ എക്സിസ്റ്റൻസ് ആർ നോൺ ആസ് നീഡ്സ്. അവർ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. വി നീഡ് ഫുഡ് ടു ഗെറ്റ് എനർജി, ക്ലോത്ത്സ് ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹോട്ട് ആൻഡ് കോൾഡ്, വെതർ ആൻഡ് ഹൗസ് ടു ഷെൽട്ടർ അസ്. വി നീഡ്, നമുക്ക് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എനർജി കിട്ടാനാണ്. ക്ലോത്ത്സ് എന്ന് പറയുന്നത് ചൂടിൽ നിന്നും ഹോട്ടിൽ നിന്നും കോൾഡിൽ നിന്നും നമ്മുടെ വെതറിനനുസരിച്ച് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടാണ് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹൗസസ്, ഷെൽട്ടർ ഹൗസ്, നമുക്ക് വസിക്കാനായിട്ട് വീട്. ഓക്കെ, നെക്സ്റ്റ്
ഓക്കേ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ നമ്മൾ അവർ ബേസിക് നീഡ്സിൽ ഫുഡ് ഷെൽട്ടർ ക്ലോത്തിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് അത്രയാണ് നമുക്ക് ആ ലെസണിൽ പഠിക്കാനുള്ളത് അപ്പോൾ അത് ബേസ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഓക്കേ കംപ്ലീറ്റ് ദ ഫോളോയിങ് വെബ് ചാർട്ട് ബേസിക് നീഡ്സ് ഫുഡ് ഷെൽട്ടർ ക്ലോത്ത്സ് നെക്സ്റ്റ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ദ ഏർലി സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഹ്യൂമൻസ് ലിവ് ഇൻ കേവ്സ് ദ ഹ്യൂമൻ ഫസ്റ്റ് ലേൺ ദ ആർട്ട് ഓഫ് മേക്കിംഗ് ഫയർ ദ ഫയർ യൂസ്ഡ് ബൈ ഏർലി മാൻ ടു മേക്ക് ക്ലോത്ത്സ് വാസ് കോട്ടൺ അവർ ബേസിക് നീഡ് ഈസ് ഫുഡ് കാർ കംഫർട്ട് ഫുഡ് ഓക്കെ നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് Wandering came into existence with the discovery of fire and use of wheels. The early man used it to live in jungles, trees, tops or caves. The early man wandered from place to place and led a nomadic life. Towns expanded to cities where people shifted. Okay? ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ നോട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് ലെസൺ പഠിക്കുക ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ How are you all? Fine. Did you have your breakfast? Yes. Okay. അപ്പൊ എന്താണ് നമ്മൾ ജി കെ ആണ് പഠിക്കാൻ പോകുന്നത് ജി കെ എന്താ റിവിഷൻ ക്ലാസ് ആണ് സെക്കൻഡ് ടൈം എക്സാമിനുള്ള ലെസൺസ് എല്ലാം തീർന്നിട്ടുണ്ട് അപ്പൊ എന്താ റിവിഷൻ ക്ലാസ് ആണ് ഓക്കെ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം റിവിഷൻ ആണ് ലെസൺ വൺ ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഇന്ത്യൻ സ്പോർട്സ് വുമണിൻ്റെ പേരുകൾ പഠിച്ചു അവരേത് സ്പോർട്ടിലാണ് ഫേമസ് ആയതെന്നും പഠിച്ചു ഈ ലെസൺ നമുക്ക് റിവൈസ് ചെയ്യാം ഓക്കെ സാക്ഷി മാലിക് ധാരാണ് സാക്ഷി മാലിക് സാക്ഷി മാലിക് ഏതിലാണ് ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് റെസ്ലിംഗ് ആയിരുന്നു WRESTLING നെക്സ്റ്റ് വൺ പി വി സിന്ധു ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് ബാഡ്മിൻ്റൺ ആയിരുന്നു BADMINTON ബാഡ്മിൻ്റൺ ദെൻ മിഥലി രാജ് ആരാണ് മിഥലി രാജാണ് ഇത് ഇന്ത്യൻ സ്പോർട്സ് വുമൺ ആണ് ഇത് ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് ക്രിക്കറ്റ് ആയിരുന്നു CRICKET ദെൻ അഗൻഷ സിംഗ് ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് ബാസ്കറ്റ് ബോൾ ആയിരുന്നു BASKETBALL അഗൻഷ സിംഗ് ഈസ് ഫേമസ് ഫോർ ബാസ്കറ്റ് ബോൾ ദ നെക്സ്റ്റ് വൺ ഈസ് ഹീന സിദ്ദു ഇതാരാണ് ഹീന സിദ്ദു ആണ് ഹീന സിദ്ദു ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് ഷൂട്ടിംഗ് ആണ് SHOOTING ദെൻ ജോഷ്ന ചിന്നപ്പ ഇതാരാണ് ജോഷ്ന ചിന്നപ്പയാണ് ജോഷ്ന ചിന്നപ്പ ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് സ്ക്വാഷ് ആയിരുന്നു SQUASH സ്ക്വാഷ് ദെൻ ലളിത ബാബർ ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് റണ്ണിങ് RUNNING റണ്ണിങ് ദീപ കർമ്മകാർ ജിംനാസ്റ്റിക്സിലാണ് ഫേമസ് ആയത് GYMNASTICS ജിംനാസ്റ്റിക്സ് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം സാക്ഷി മാലിക് റെസ്ലിംഗിൽ ഫേമസ് ആയി PV സിന്ധു ബാഡ്മിൻ്റൺ മിഥലി രാജ് ക്രിക്കറ്റ് അഗൻഷ സിംഗ് ബാസ്കറ്റ്ബോൾ ഹീന സിദ്ദു ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത് ഷൂട്ടിംഗ് ജോഷ്ന ചിന്നപ്പ സ്ക്വാഷ് ലളിത ബാബർ അറണ്ണിങ് ദീപ കർമ്മകാർ ജിംനാസ്റ്റിക്സ് അപ്പോൾ നിങ്ങൾ എന്താ ഈ സ്പോർട്സ് വുമണിൻ്റെ പേരുകൾ പഠിക്കണം അവരേത് സ്പോർട്ടിലാണ് ഫേമസ് ആയതെന്നും പഠിക്കണം ഓക്കെ ചിൽഡ്രൻ നെക്സ്റ്റ് ലെസൺ ഏതായിരുന്നു റോഡ് സേഫ്റ്റി ആയിരുന്നു റോഡിൽ നമ്മൾ സേഫ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ലെസണിൽ കൂടി പഠിച്ചു ഇവിടെ എന്താണ് ഒരു കുട്ടി തല പുറത്തേക്കിട്ട് നോക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും തല പുറത്തേക്കിടുകയാണ് അപ്പോൾ നമ്മൾ എന്താ ഈ ലെസണിൽ നിന്ന് പഠിച്ചത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തല പുറത്തേക്കിടാൻ പാടില്ല എന്ന് പഠിച്ചു അത് കഴിഞ്ഞ് എന്താണ് സീറ്റ് ബെൽറ്റ് ധരിക്കണം
സീറ്റ് ബെൽറ്റ് നമ്മൾ ധരി വണ്ടി ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പഠിച്ചു. ദൻ സീബ്ര ക്രോസിങ്ങിൽ കൂടി വേണം റോഡ് ക്രോസ് ചെയ്യാൻ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട ഇവിടെ കൂടിയാണ്, സീബ്ര ക്രോസിങ്ങിൽ കൂടിയാണ്. നെക്സ്റ്റ് ഇതെന്താണ്? അപായ സിമ്പലാണ്. ഈ അപായ സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യുക, ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ഒരു ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഈ അപായ സിഗ്നൽ നോക്കാതെ നടന്നു വരികയാണ്. ഇത് അപകടം ഉണ്ടാക്കുമെന്ന് പഠിച്ചു. പിന്നെ എന്താണ്? ഫുട് പാത്തിൽ കൂടി സൈക്കിൾ ഓടിക്കുന്നു. രണ്ട് കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നു. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പഠിച്ചു. പിന്നെന്താ? ബോൾ കളിക്കുകയാണ്, റോഡിൽ ബോൾ കളിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, പിന്നെന്താണ്? ഹൗ ടു ക്രോസ് എ റോഡ്. എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്? എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്? ബിഫോർ ക്രോസിങ് ദ റോഡ് സ്റ്റാൻഡ് ഓൺ ദ പേവ്മെൻറ്റ് ഈ എവേ ഫ്രം ദ റോഡ്. റോഡിനരികിൽ നിന്നിട്ട് എന്താണ് നമ്മൾ നോക്കണം, വാഹനങ്ങൾ എന്തെങ്കിലും വരണുണ്ടോ എന്ന് നോക്കണം. റിമെമ്പർ ടു സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ലിസൺ. അവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതിനുശേഷം എന്താ, പേ അറ്റൻഷൻ ടു യുവർ സറൗണ്ടിങ്സ് ആൻഡ് ലിസൺ ഫോർ സൈറൻസ് ആൻഡ് ഹോൺസ്. എന്തെങ്കിലും സൈറനോ ഫോണോ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതെന്തിനാണ്? വാഹനങ്ങൾ എന്തെങ്കിലും വരണുണ്ടോ ഇല്ലയെന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ലുക്ക് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ദെൻ ലെഫ്റ്റ് അഗെയിൻ. റൈറ്റ് ലെഫ്റ്റ് നോക്കണം, വീണ്ടും ലെഫ്റ്റ് നോക്കണം. ടു എൻഷുർ ദാറ്റ് ദെയർ ഈസ് നോ വെഹിക്കിൾ വൈൽ യു ക്രോസ് ദ റോഡ്. എന്നിട്ടെന്താണ്? നമ്മൾ കൺഫേം ചെയ്യണം വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന്. അതിനുശേഷം റോഡ് ക്രോസ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ ഈ ലെസണിൽ നിന്ന് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചതെന്നാണ് കോമൺ സിമ്പൽസ്. കുറച്ച് സംഘടനകളുടെയും മറ്റും സിമ്പൽസാണ് നമ്മൾ പഠിച്ചത്. വൺ എന്തായിരുന്നു? ഇത് ഏതിൻ്റെ സിമ്പലാണെന്ന് നമ്മൾ പഠിച്ചു. എക്കോ ഫ്രണ്ട്ലി ആണ്. ECOFRIENDLY, എക്കോ ഫ്രണ്ട്ലി. ദെൻ സെക്കൻഡ് വൺ, ഇതെന്താണ്? റെഡ് ക്രോസ്. റെഡ് ക്രോസിൻ്റെ സിമ്പലാണ്. THE RED CROSS, റെഡ് ക്രോസ്. ഇതെന്തിന് എന്തിൻ്റെ സിമ്പലാണ്? ത്രീ, റീസൈക്കിൾ. RECYCLE, റീസൈക്കിൾ. ഇത് ഏതിൻ്റെ സിമ്പലാണ്? ദൂരദർശൻ. ഇത് ദൂരദർശൻ്റെ സിമ്പലാണ്. DOORDARSHAN, ദൂരദർശൻ. പിന്നെ എന്താണ്? ഫൈവ് ആണ്. ഫൈവ് എന്താണ്, എന്തിൻ്റെ സിമ്പലാണ് ഫൈവ്? റേഡിയേഷൻ. ഇത് ഏതിൻ്റെ സിമ്പലാണ്? റേഡിയേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു ഈ സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ റേഡിയേഷൻ ഉള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോവാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ദൻ സിക്സ്ത് വൺ. സിക്സ്ത് വൺ ഏതിൻ്റെ സിമ്പലാണ്? ഒളിമ്പിക്സിൻ്റെ. ഒളിമ്പിക്സിൻ്റെ സിമ്പലാണ് സിക്സ്ത് വൺ. ഒളിമ്പിക്സ്. THE OLYMPICS, ഒളിമ്പിക്സ്. ദെൻ ദിസ് ഇസ് ഡേഞ്ചർ. ഡേഞ്ചർ സിമ്പലാണ്. DANGER, ഡേഞ്ചർ. ദെൻ എയ്ത്ത് വൺ. എയ്ത്ത് വൺ എന്തിൻ്റെ സിമ്പലാണ്? ഹെൽപ്പേജ്. HELPAGE, ഹെൽപ്പേജ്. ദെൻ നയൻത് വൺ. നയൻത് വൺ എന്തിൻ്റെ സിമ്പലാണ്? നയൻത് വൺ ഏതിൻ്റെ സിമ്പലാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI എന്ന് പറയും. SBIയുടെ സിമ്പലാണിത്. ദെൻ ടെൻത് വൺ, ഇത് ഏതിൻ്റെ സിമ്പലാണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടനയുടെ സിമ്പലാണ്. WORLD WIDE FUND FOR NATURE, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ദെൻ ദിസ് ഈസ് ദ സിമ്പൽ ഓഫ് ജസ്റ്റിസ്. JUSTICE, ജസ്റ്റിസ്. ദെൻ ട്വൽത്ത്, ട്വൽത്ത് വൺ ഈസ് ദ യുണൈറ്റഡ് നാഷൻസ്. ഇത് ഏത് സംഘടനയുടെ സിമ്പലാണ്? ദ യുണൈറ്റഡ് നാഷൻസ്. ദ THE UNITED NATIONS.
ओके अब ई सिंबल्स ऐसी संघटन आनंद वाई पढ़ी ओके चिल्ड्रन अब टेक्स्ट वाईक अब नोट्स वाईक ओके बाय।